വയനാട് ജില്ലയ്ക്ക് നിരാശയായി സംസ്ഥാന ബജറ്റ്. കാർഷിക വനവാസി മേഖലകൾക്ക് പദ്ധതികളില്ല. മെഡിക്കൽ കോളേജ് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറയുമ്പോഴും ഇതിൽ വ്യക്തതയില്ല. വർഷങ്ങളായി ബത്തേരിയിൽ ഗവൺമെന്റ് കോളേജ് ആരംഭിക്കണമെന്ന ആവശ്യവും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല. സംസ്ഥാനത്തെ കാർഷിക ജില്ലയായ വയനാടിനെ ബജറ്റിന് മുമ്പ് നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചതോടെ പ്രതീക്ഷകൾ അസ്തമിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പറഞ്ഞു. വനവാസികൾ കൂടുതലുള്ള ജില്ലയിൽ ഇവർക്കായി പദ്ധതികളില്ല. വർഷങ്ങളായി വയനാട് പാക്കേജ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശം പോലുമില്ല. മെഡിക്കൽ കോളേജ് നിർമ്മിക്കുമെന്ന് പറയുമ്പോഴും ഇതിൽ വ്യക്തതയില്ല. വയനാട് മെഡിക്കൽ കോളേജിന് 300 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു എന്ന് പറയുമ്പോൾ പോലും എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ധാരണയില്ല. സ്ഥലം ഏറ്റെടുക്കാൻ ഇതിൽ നിന്ന് പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. സൗജന്യമായി കിട്ടിയ സ്ഥലത്താണോ നിർമ്മിക്കുന്നത് എന്നറിയില്ല. ഈ 300 കോടി രൂപ എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്ഥലത്തിന് കൂടെ ഉള്ള പണമാണോ എന്നൊന്നൊരു വ്യക്തതയില്ല. കാപ്പി കർഷകർക്കുള്ള പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കാർഷിക മേഖല തകർന്ന വയനാട് ഇന്ന് നിലനിൽക്കുന്നത് വിനോദസഞ്ചാര മേഖല കൊണ്ടാണ്. എന്നാൽ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പദ്ധതികളില്ല. വർഷങ്ങളായി ബത്തേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ബജറ്റിൽ ഇതും അവഗണിച്ചു. ബത്തേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജിനുള്ള തുക ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതും വയനാട് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടില്ല. സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രമേയം പാസാക്കാൻ ഒരുങ്ങുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത്. ജനം വയനാട്.